Hello and welcome to Filmi Talk. Today we have a very special guest here. He's a very proclaimed actor and a successful producer in the Malayalam cinema. He has given us a handful of hit movies. Let's welcome the young and dashing hero, Mr. Vijay Babu. Welcome, sir. ഏതാണ് പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ സാറിന്? പ്രോജക്റ്റ് രണ്ട് രീതിയിലുണ്ട്. പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, ആക്ടിങ്ങും നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ വൈസ് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഫിഫ്ത്ത് പ്രൊഡക്ഷനാണ്. ആട് ഒരു ഭീകര ജീവിയാണ്. ഞങ്ങൾ പെരിച്ചയാക്കിയ ശേഷം വീണ്ടും ഒരു കൊച്ചു അനിമലുമായിട്ട് വരികയാണ് ആട്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡബിങ് ഇൻ പ്രോഗ്രസ്, ആൻഡ് ഫെബ് സിക്സ്ത്തിന് റിലീസാണ്. ആക്ടിങ് വൈസ് ഞാനിപ്പം വേറൊരു ക്യൂട്ട് സബ്ജക്റ്റ്, ആകാശവാണി എന്നാണ് പേര്. അതിൻ്റെ ഷൂട്ട് ഇപ്പം നടക്കുകയാണ്. കാവ്യ മാധവനും ഞാനും ലീഡ് ചെയ്യുന്ന ഒരു ഒരു സറ്റയർ പോലെ എന്ന് പറയാം. ഒരു ഒരു സ്മോൾ ക്യൂട്ട് സബ്ജക്റ്റാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് രണ്ട് പേര്, രണ്ട് കപ്പ്, ഐ മീൻ ബേസിക്കലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ചില പ്രോബ്ലംസ്, നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ലൈഫിൽ കാണുന്ന എല്ലാ ഫ്ലാറ്റുകളിനെ സങ്കല്പിക്കുക, ഒരു ഫ്ലാറ്റ് കൾച്ചറിൽ വരുന്ന സങ്കല്പിക്കാവുന്ന ഒരു ക്വാളിഫൈഡ് ഹസ്ബൻഡ് വൈഫിനോട് പ്രോബ്ലംസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ സിനിമയാണ് ആകാശവാണി. ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻ സാറിന്റെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്റെയും സാൻഡ്ര തോമസും ഞങ്ങൾ രണ്ടും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആണ്. സാർ ആദ്യം ആക്ടിങ്ങിലോട്ടാണ് വന്നത് അല്ലേ? ആക്ച്വലി ഞാൻ വായിച്ചപ്പോൾ സർ 1983 ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 1983 എന്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ആക്ടിങ്ങുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. പീപ്പിൾ നോ ദാറ്റ് ഐ വാസ് എ മീഡിയ ഗൈ. ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് പല ടെലിവിഷൻ ചാനലിൽ ബിഹൈൻഡ് ദ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. വൈസ് പ്രസിഡന്റ് ഓഫ് സൂര്യ ടിവി. ബിഫോർ ദാറ്റ് ഐ വർക്ക്ഡ് വിത്ത് ഏഷ്യാനെറ്റ്, ഐ വർക്ക്ഡ് വിത്ത് സീ ടിവി, ഐ വർക്ക്ഡ് വിത്ത് സ്റ്റാർ ടിവി. So a lot of television channels. Okay. Television madiyai fed up ay creative block vandina shesham avadanu vittu cinema like big screen, from small screen to big screen. Vannana destiny ennu venangi parayam, because palaru ennodu paranju adu cheyyarathu avathana ithrey nalla oru position il irunnittu adu vittittu onnum illatha oru kadalilekku eduthu chaadana. Okay. But there is something called confidence. Yes. And namukku cheyan pattilla ennu thonumbol vittekka pinna adil namukku cheyyanilla appo vannu. രണ്ടു വർഷം ആവുന്നു. രണ്ടു വർഷത്തിനുള്ളിൽ ആക്ടിങ് വൈസ് ഓൾമോസ്റ്റ് 10 ഫിലിംസ്, പ്രൊഡക്ഷൻ വൈസ് ഫോർ ആൻഡ് ഹാഫ് ഫിലിംസ്. ഇതിൽ കൂടുതൽ ഒക്കെ ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കാം, ഇനിയും ഉണ്ട് സമയം. ത്രീ കിങ്സിലാണ് തോന്നുന്നു കം ബാക്ക്. ഞാൻ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഫിലിംസിൽ. വി കെ പ്രകാശ് എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ത്രീ കിങ്സ് എന്ന് പറയുന്ന സിനിമയിൽ വിജയ് ബാബു എന്ന് പറയുന്ന ക്യാരക്ടറിനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ സൂര്യ ഇരിക്കുന്ന അതേ പോസ്റ്റൽ ഒരു റിയാലിറ്റി ഷോ ഇൻസൈഡ് ദ മൂവി ചെയ്യാൻ വിളിച്ചപ്പം അത് ചെയ്തു. അതാണ് കം ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മങ്കി പെന്നും പെരിച്ചാരിയൊക്കെ നല്ലൊരു ഹിറ്റ് മൂവി ആയിരുന്നു. ആ മങ്കി പെന്നിലെ ആ ഒരു സ്ട്രിക്ട് സാറിന്റെ പോലെ ആണോ ക്യാരക്ടർ? ഇല്ല, മങ്കി പെൻ എന്ന് ഞാൻ ഒരിക്കലും, അതാ ഞാൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, ഞാൻ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മങ്കിപ്പയൻ ഞാൻ ഒരിക്കലും ചെയ്യാൻ വിചാരിച്ച ഒരു സിനിമയല്ല. ആ റോള് എനിക്ക് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ആക്സിഡൻ്റലാണ്. ഞാനത് വേറെ പല നടന്മാരോടും പറഞ്ഞതാണ്, ആ സിനിമയുടെ കഥാപാത്രം. പക്ഷേ ആപ്റ്റൊരു ഒരു കാസ്റ്റിംഗ് അവിടെ ആയില്ല. അത് ഡയറക്ടേഴ്സും എൻ്റെ പാർട്ട്നർ സാൻഡ്രയുമാണ് നിർബന്ധിച്ച ക്യാരക്ടർ ചെയ്യാനായിട്ട്. അത് ചെയ്തു വന്നപ്പോൾ നന്നായി. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെ, കുട്ടികൾ ആണ് അവരുടെ മനസ്സിലേക്ക് നമ്മൾ കേറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ കേറിക്കഴിഞ്ഞാൽ അവരൊരിക്കലും മറക്കുകയില്ല. എത്രയോ ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും അവർക്ക് ഓർമ്മയില്ല. അവരിഷ്ടപ്പെടുന്ന ഒരു സിനിമയിലെ നല്ലൊരു കഥാപാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരത് ഒരിക്കലും മറക്കില്ല. ഞാൻ എവിടെ ചെന്നില്ല, അമേരിക്കയിൽ പെരിച്ചായുടെ ഷൂട്ടിങ്ങിൽ പോയപ്പോഴും ആഫ്രിക്കയിൽ പോയപ്പോഴും എവിടെ പോയാലും മങ്കി പെൻ എന്ന് പറയുന്ന സിനിമ അവർ കണ്ടിട്ടുണ്ട്. അതിലെ പപ്പൻ മാഷിനെ അവർക്കറിയാം. അവർക്ക് ഭയങ്കര നാണമാണ് നമ്മൾ കാണുന്നത്. അതൊരു ഭയങ്കര ക്യൂട്ടാണ് നമ്മൾ. അവര് ഇതാരാണ് മനസ്സിലായി പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മയും അച്ഛൻ്റെ പുറകിലോട്ട് സ്നേഹമാണോ പേടിയാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയില്ല. അതൊരു ഭയങ്കര, നമ്മൾ ബാക്കി ആളുകളെ കാണുന്നവരല്ല ഈ കുട്ടികളെ. പിള്ളേർ അവർക്ക് എന്തോ ഒരു പെട്ടെന്നൊരു അത്ഭുതം പോലെയാണ് മങ്കി പെന്നിലെ പപ്പൻ മാഷ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് എന്റെ കൂടെയുള്ള കലീഗ്സ് എപ്പോഴും അവര് എന്നെക്കാട്ടിലും കൂടുതൽ സീനിയർ ആയിരിക്കാം, എന്നെക്കാട്ടിലും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചവരായിരിക്കാം. അപ്പൊ അവരെ കൂടെ ഒക്കെ നിൽക്കുമ്പോ പെട്ടെന്ന്
മൂവിയുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. ഓരോ മൂവി ഉണ്ടാക്കുമ്പോഴും അതിന്റെ പുറകിൽ ഒരു പഞ്ച് ലൈൻ ഉണ്ട്. മങ്കി പെനിലെ പഞ്ച് ലൈൻ ഞാൻ നോട്ട് ചെയ്തു. എന്താണ്, ഗെറ്റ് ഇൻ ടു ദ ഷൂസ് ഓഫ് യുവർ ചൈൽഡ് ആൻഡ് വാച്ച് ദ മൂവി. സിനിമ കാണുമ്പോൾ ആ മൂഡിലിരുന്ന് കാണാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇതാണ്, നമ്മൾ ഒരു ഒരു പ്രത്യേക മൂഡിലിരുന്നുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരു സിനിമ കണ്ടു, നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടൊരു മൂഡിൽ പോയിട്ട് ലൈറ്റ് ഹാർട്ടഡ് സിനിമ കണ്ട് നമുക്ക് റിലാക്സ് ആവും, പക്ഷെ നമ്മളത് ചിലപ്പോൾ എൻജോയ് ചെയ്തെന്ന് വരില്ല. പിന്നെ ചില അപ്പം മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ കാണുന്നത് ഒരു അതിന് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്ന് കാണിക്കാൻ പറയാൻ പോയാൽ അത് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെ നിങ്ങൾ കാണേണ്ടത് ഒരു കുട്ടികളുടെ സ്റ്റെപ്പ് ഇൻ ടു എ ചൈൽഡ് ഷൂസ് ആൻഡ് ദെൻ വാച്ച് ദ മൂവി, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ജോക്സ്. ചിലപ്പം അങ്ങനെയുള്ള ജോക്സ് ഒന്നും നമ്മൾ മുതിർന്നവർ പോയിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ജോക്സിനുള്ള റെലവൻസ് മനസ്സിലാവുക. അതേപോലെയാണ് നമ്മള് പെരിച്ചാഴിക്കും ഇട്ടത്, നമ്മൾ പറയുന്നത് നോ ലോജിക് ജസ്റ്റ് വാച്ച് എൻജോയ്. ഇതിനകത്ത് ലാലേട്ടൻ എന്നല്ല, ഇതിൽ ഒരിക്കലും പെരിച്ചാഴി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രാക്ടിക്കലി അല്ല. കാരണം ഒരാൾക്കും അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു രണ്ട് ബ്ലാക്സിന്, ഇതൊരു കോൺസെപ്റ്റാണ്, ഒരു കേരളത്തിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്. കേരളത്തിലെ ഒരു പൊളിറ്റിക്സിനെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സിനെ എടുത്ത് അമേരിക്ക പോലെ ഒരു ലാൻഡിൽ പ്ലേസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ഒരു ലോ. അതില് നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അമേരിക്ക പോയിട്ട് ഉഗാണ്ടയെ പോയി പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അമേരിക്ക പോലെ കണ്ടത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കൺട്രിയിൽ ഒരിക്കലും പ്ലേസ്, പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സെറ്റാണ്. അപ്പൊ അതൊരു ആ മൂഡിൽ മാത്രം കണ്ടാലേ അത്, അല്ലെങ്കിൽ അതിനെ എഗെയിൻ വേറൊരു രീതിയിൽ ഇത് ഇങ്ങനെ നടക്കുമോ അങ്ങനെ അതിൽ അത് പറയുന്ന ഒന്നും നടക്കില്ല. ആളുകൾ ഞങ്ങൾ ചോദിച്ചു ഇത്രയും വലിയ ബോംബ് അവിടെ പൊട്ടിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒന്നും നടക്കില്ല. സോ ദേർ ഇസ് നോ ലോജിക്. ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് വെയില് പറയുകയാണ്. അതേപോലെ ആട് ഇപ്പൊ വരുമ്പോ ഞങ്ങൾ പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ് മൂവി, എൻജോയ് ദ കോമഡി, ജസ്റ്റ് സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് എൻജോയ്. ആകാശവാണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ടിലും എന്നീ ആകാശവാണി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയല്ല, ഞാൻ ആക്ട് ചെയ്യുന്നത്. വിച്ച് ഗിവ് യു മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, ദിസ് ആക്ടിംഗ് ഓർ പ്രൊഡക്ഷൻ? രണ്ടിന്റേതായ ഒരു മൂഡുണ്ട്. കാരണം ഞാൻ പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഡക്ഷന്റെ പാഠങ്ങളാണ്. ഞാൻ ടെലിവിഷനിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് പ്രൊഡക്ഷൻ. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് എനിക്ക് വരും. ഐ ക്യാൻ ഡു ദാറ്റ് വിത്ത് ദ ലെഫ്റ്റ് ഫിംഗേഴ്സ്. ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക, ആ ഒരു കോസ്റ്റിലൊരു സിനിമ നിർത്തുക, അതൊക്കെ എൻ്റെ പാർട്ട്ണർ സാൻഡ്ര ചെയ്യുന്ന ജോലിയാണെങ്കിലും അത് എങ്ങനെയാണ് സിനിമയെ ഒരു ബിസിനസ് ആക്കുന്നത്, ഇത്ര കോസ്റ്റിൽ നിർത്തി ഇത്ര റവന്യൂ വന്ന് ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കിട്ടിയാൽ ഇതൊരു സിനിമയാവും എന്ന് പറയുന്നത് എനിക്ക് ഈസി ആയിട്ട് വരുന്ന ഒരു, പിന്നെ ഒരുപാട് വർഷം ടെലിവിഷനിലിരുന്ന് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയാഴ്ച ടി ആർ പി റേറ്റിംഗ്സ് വരും. ആഴ്ചയാഴ്ച വരുമ്പോൾ ചിലപ്പോൾ കൂടി നിൽക്കും കുറഞ്ഞിരിക്കും. അപ്പം നമ്മൾ അതിലൊരു പോസ്റ്റ്മോർട്ടം ചെയ്യും, എന്താണ് ഇന്ന് റേറ്റിംഗ് കൂടാനുള്ള കാരണം, എന്താണ് ഇന്ന് കുറയാനുള്ള കാരണം. അപ്പൊ ആ കണ്ടന്റ് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് പൊങ്ങി നിൽക്കുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഓഡിയൻസിന് എന്താണ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇതിൽ പ്രൈമറി കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടുക, കുട്ടികൾക്ക് ഉച്ചയ്ക്കത്തെ ബാൻഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഏത് പ്രോഗ്രാമാണ് റേറ്റ് ചെയ്യുന്നത്, വൈകുന്നേരം വിമൻ വാച്ചിങ് ആണ് അപ്പൊ വിമനിന് എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഒരു വീക്കെൻഡിൽ മെയിൽ വ്യൂവർഷിപ്പ് ആണ് അപ്പൊ മെയിലിന് എന്താണ് ഇഷ്ടമുള്ളത് എന്നുള്ളത് നമുക്ക് നാച്ചുറലി വരുന്ന കാര്യമാണ്. അപ്പൊ അത് സിനിമയിലേക്ക് ആ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ കുറെയൊക്കെ പറ്റും. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും, എല്ലാവരും 100% കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം പക്ഷെ ടു അൻ എക്സ്റ്റെൻറ്റ് നമ്മുടെ എക്സ്പീരിയൻസ് അതിന് പറ്റും. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ. അത് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും, ദാറ്റ്സ് എ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. പക്ഷെ ആക്ടിങ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചൊക്കെ സ്ട്രെസ് റിലീഫ് തരുന്നുണ്ട്. നമ്മൾ കുറേ നാൾ കോർപ്പറേറ്റ് ലൈഫിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ, തൽക്കാലം ആ സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം ഇന്ന് വേണ്ടെന്ന് വെക്കുന്നു, അന്ന് ആക്ടിങ് നിർത്തും. അപ്പൊ ഓരോ മൂവിയിലും ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് ഐ എം നോട്ട് ഇൻ എ ഹറി. നമുക്കിപ്പം എല്ലാ മാസവും എല്ലാ ദിവസവും അഭിനയിച്ചുകൊള്ളാമെന്നൊന്നും ഇല്ല, നമുക്ക് വേറെ പണിയുണ്ട്. സോ യു ആർ വെരി വെർസറ്റൈൽ ഇൻ ദാറ്റ് സെൻസ്. ഐ എം നോട്ട് വെർസറ്റൈൽ, ഐ എം വെരി ചൂസി. ചൂസി, ഓക്കേ, ദാറ്റ്സ് എ ഗുഡ്. വി ചൂസ് യുവർ വെർസറ്റൈലിറ്റി ബിക്കോസ് നമുക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്ത് വരുന്ന റോളുകളെല്ലാം കയറി അഭിനയിക്കാം. എനിക്ക് അങ്ങനെയും ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ വി ഹാവ് അതർ വർക്ക് ഓൾസോ. എനിക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ ചെറിയ റോളുകളൊക്കെ ചെയ്യാം. അപ്പൊ വെളിയിൽ നിന്ന് വരുന്ന സിനിമകളിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സോ ലെറ്റ് അസ് ബി ചൂസി. എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ വേണ്ട, നമ്മൾ വേറെ ആണെങ്കിൽ നോക്കും. ബിക്കോസ് ഞാൻ ചെയ്താൽ ചിലപ്പോൾ നന്നാവില്ല, ചിലപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോള് വന്നാൽ ചിലപ്പോൾ എടുക്കാം. അപ്പം ബേസിക്കലി നമ്മള്
we are not in a hurry. Mm-hmm. So let's go slow and steady. Nalla nalla karyangal cheythu kochidunnu thon pinne vera karyam kuda njan shraddhikkarullathu enna vechu oru padu edukkumbo adu adu business cheyanulla oru potential kuda undavanam allade nammal kaaranam oru producer karayandi varudhu namukku nammal endanu nammal nammude nila endanu nammal evada nikkunnu nu nammal manasilakkanam appo nammude ipo enna vechu hero aayittu oru cinema edukkanengil adu oru small budget kutti ക്യൂട്ട് സ്മോൾ സിനിമയാണെങ്കിലേ പറ്റൂ. വലിയ ബിഗ് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിലും ഞാൻ തന്നെ പറയും, നിങ്ങൾ എന്തിനാണ് നമുക്ക് നമ്മുടേതായ ഒരു ഇത്. ഞാൻ വലുതാവുകയാണെങ്കിൽ അപ്പൊ നോക്കാം, വെറുതെ ധൃതി പിടിക്കണ്ട നമുക്ക് ഈ മാർക്കറ്റ്. ബിക്കോസ് അത് ഞാനൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് വേറൊരാളുടെ അത് എങ്ങനെ വരുമെന്ന് എങ്ങനെയാണ് ഇതെന്ന് നമുക്കറിയാം. ഞാൻ എനിക്ക് തോന്നുന്നു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൈസ വാങ്ങിച്ചിട്ട് പോയി അഭിനയിച്ചിട്ട് ചുമ്മാ വീട്ടിലിരുന്ന, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഐ വുഡ് അഡ്വൈസ് ദം ആൻഡ് സേ ഡോണ്ട് ഡു ദിസ്, യു ഹാവ് ടൈം ടു ഡു ദിസ്. അതിന് വേറെ ആരെങ്കിലും പോയി ചെയ്യൂ, നല്ലതായി വരട്ടെ. ബിക്കോസ് ഞാൻ ചെയ്ത് വെറുതെ നിങ്ങൾ കരയണ്ട, നിങ്ങൾ ആടേണ്ട മണിയല്ലേ. ഇതുവരെ പറഞ്ഞു വിടുന്ന ആളാണ് നമ്മള്. നമുക്കിപ്പോ ക്യാരക്ടർ വെച്ചിട്ടേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആർ യു എക്സാക്ട്ലി? ലൈക്ക് വൺസ് ഐ റെഡ് എ ഇന്റർവ്യൂ, ഐ ഹാവ് എ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. യാ, ഐ റെഡ് സംവേർ യു ആർ എ സീരിയസ് പേഴ്സൺ. ഐ ഡോണ്ട് തിങ്ക് സോ. യാ, ദാറ്റ്സ് വാട്ട് ഐ സേ. ഐ തിങ്ക് ഐ ഹാവ് എ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് സിൻഡ്രോം. പീപ്പിൾ സേ ദാറ്റ് ഐ എം എ വെരി സീരിയസ് പേഴ്സൺ. പീപ്പിൾ സേ ഐ എം വെരി സോഫ്റ്റ്. മൈ ഫാമിലി നോസ് മീ ആസ് എ വെരി വാട്ടെവർ. മൈ ഫ്രണ്ട്സ് സേ ദാറ്റ് ഐ എം സ്ട്രിക്റ്റ്. സോ മേബി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം എ ഡിപ്ലോമാറ്റിക് പേഴ്സൺ. ഓക്കേ, സോ ഐ ഡീൽ വിത്ത് പീപ്പിൾ ദ വേ ദേ വാണ്ട്. ഓക്കേ, ആൻഡ് വാട്ട് ഡു യു തിങ്ക് ഐ എം? I know, I think you're a very friendly person. Exactly. And each movie, you know, you look very different. So how do you maintain yourself? That's a great experience. And what are your hobbies other than I cook. Okay, great. I love cooking. Okay. I de-stress with cooking. Okay. I watch a lot of movies. Okay, that's great. I spend time with friends and family. Okay. And what makes you more happy in life? You know, any happiest moment that you want to share with the audience? A lot of happy moments. ഹാപ്പി മൂമെന്റ്സ് അലോട്ട്സ് നമുക്ക്. ഐ മീൻ ലൈഫിലെ ഹാപ്പി മൂമെന്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം ഹാപ്പിനെസ്. നല്ല ഇപ്പൊ സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്, നല്ലൊരു ഷോർട്ട് എടുത്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ്. ദർ ആർ ലിറ്റിൽ ലിറ്റിൽ തിങ്സ് വിച്ച് മേക്സ് യു ഹാപ്പി. ഐ എം നോട്ട് അല്ല, എനിക്ക് ഭയങ്കര റിച്ച് ആവണം, കോടീശ്വരനാവണം, അതൊന്നും അല്ല നമുക്ക്. ദർ ആർ സ്മോൾ തിങ്സ് ഇൻ ലൈഫ് വിച്ച് മേക്സ് യു. ദാറ്റ്സ് വൈ ഐ ലവ് കുക്കിംഗ്. നല്ലൊരു ഡിഷ് ഉണ്ടാക്കി എന്റെ റോഷൻ റോഷന് തന്നിട്ട് റോഷൻ അത് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു കോള് വന്നു, ചിലപ്പം വങ്കിപ്പൻ കണ്ടിട്ട് എനിക്കൊരു അമ്മയുടെ ഫോൺ വന്നു കുട്ടിയുടെ. എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്, ബിക്കോസ് അതിൽ നിന്നും എന്റെ മകൻ പഠിച്ച പാഠങ്ങള് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവൻ അവിടെ അവന്റെ റൂമിൽ ഒട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞിരുന്ന അവര് പറയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഓക്കേ, ആൻഡ് യു സെഡ് യുവർ ഫ്യൂച്ചർ പ്രോജക്ട് ഈസ് അബൌട്ട് ജയസൂര്യസ് മൂവി. നോ, ആട്. ആടാണ് ഇപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞത്. ജയസൂര്യയും അതിലൊരു ക്യാരക്ടറാണ്. ആദ്യം ഇറങ്ങുന്നത് ആകാശവാണി അല്ല, ആദ്യം ഇറങ്ങുന്നത് ആടായിരിക്കും. ഓക്കേ, ആടിന് ശേഷം ഞാൻ അഭിനയിച്ച സിനിമ ഡബിൾ ബാരലാണ്, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ. അത് വിഷുവിന് റിലീസാണെന്ന് തോന്നുന്നു. അപ്പൊ അതായിരിക്കും ആകാശവാണി, അതിന് ശേഷമായിരിക്കും. പക്ഷെ അതിനെല്ലാം ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്റെ ഡ്രീം, ഞാൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രം ലാൽ ജോ സാറിന്റെ നീന എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പം അത് ഈ മാസം അവസാനം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അത് എൽ ജെ ഫിലിംസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. ദാറ്റ്സ് എ ഡ്രീം പ്രോജക്റ്റ് വിച്ച് ഇസ് എ ഡ്രീം കം ട്രൂ. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എസ്കേപ്പ് ഇൻ ഉഗാണ്ട എന്ന മൂവി ചെയ്തല്ലോ, ടെൽ us something about that movie and the experience you had in Uganda. ഉഗാണ്ട ചെയ്യാനുള്ളതിന് മൂന്നാല് റീസൺ ഉണ്ട്. ഒന്ന്, എന്റെ ഫ്രണ്ട് രാജേഷാണ് അത് ഡയറക്ട് ചെയ്തത്. രണ്ട്, ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലം കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു കാരണവശാലും ഒരിക്കലും നമ്മളൊരു ഹോളിഡേക്ക് പോകാത്ത സ്ഥലമാണ് ഉഗാണ്ട. നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്യുമെങ്കിൽ നമുക്കെന്നാ ഉഗാണ്ടയ്ക്ക് പോകാം എന്ന് പറയാറുണ്ട് ആരെങ്കിലും പറ്റാതെ. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ഉഗാണ്ട ഒന്ന് കാണാം. അപ്പൊ എന്താണ് ഈ സ്ഥലങ്ങൾ എന്താന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അത് തമാശയാണെങ്കിലും എബോ ഓൾ ഐ ലൈക്ക് ദറ്റ് സ്ക്രിപ്റ്റ്. ബിക്കോസ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമകളാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഈ സിനിമയിൽ ഒരുപാട് ഫാമിലി ബോണ്ടിങ് ഉണ്ട്. അതായത് ഹസ്ബൻഡ് വൈഫ്, പിന്നെ ഞാൻ എൻ ആർ ഐ ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഒരു വേറൊരു കൺട്രിയിൽ. അപ്പം ഒരു എൻ ആർ ഐ ആയിരുന്ന ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അതാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ അതെൻ്റെ എനിക്ക് അതിലോട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വലിയൊരു ഫുൾ ഫ്ലെഡ്ജ് റോള് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു ഭയങ്കര ഒരു ചലഞ്ച് ഫീൽ ചെയ്തു. ബിക്കോസ് സ്ട്രെയിറ്റ് അവേ ഞാൻ മങ്കിപ്പൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത സിനിമയാണ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചാനലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ അതാണ്. അപ്പം
അതിലൊരു വലിയ ചലഞ്ച് ഇതാണ്. ബിക്കോസ് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ബിഹേവിയർ എന്തായാലും എവിടെ നോക്കി അഭിനയിക്കണമെന്നറിയില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ഒരു സിറ്റുവേഷൻ നിന്ന് പെർഫോം ചെയ്യാമെന്നല്ലാതെ ക്യാമറയുടെ ഒന്നും നോക്കത്തില്ല. അപ്പൊ അതിലൊക്കെ എനിക്ക് വന്ന് രാജേഷ് ഫിലിമയൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മുകേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു കുറച്ചാൾ. അപ്പൊ മുകേഷ് ഏട്ടൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. അപ്പൊ മുകേഷ് ഏട്ടൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം അതില് അങ്ങനെ ഒരു ചലഞ്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉഗാണ്ട എന്ന രാജ്യം അത് പുതിയതാണ്, ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അത് പുതിയതാണ്. ഞാന് ഒരു AC ക്യാബിനിൽ 18 degree ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വർഷങ്ങളായിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് വെയിലും മഴയും ഒക്കെ കൊണ്ട് ഡെസേർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഓടുക, അപ്പൊ അതില് കുറെ അധ്വാനമുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുതിയതാണ്. അപ്പൊ ഒരുപാട് പുതിയ അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ഇതാണ്. പിന്നെ റിമ എന്റെ ഫ്രണ്ട് ആയിരുന്നു മുമ്പേ, എനിക്ക് അറിയാം റിമേനെ. 22 ഫീമെയിൽ കോട്ടത്തിൽ അഭിനയിച്ചിട്ട് കൂടാതെ ഞങ്ങൾ ടച്ചിലുണ്ട്. റിമ എന്ന് പറയുന്ന ഒരു കംഫർട്ട് ലെവൽ ഉണ്ട്. അതൊക്കെ വളരെ വലിയ കാര്യമാണ്. അപ്പം ഇറ്റ് വാസ് എ ബിഗ് എക്സ്പീരിയൻസ്. ഉഗാണ്ട എന്ന് പറയുന്ന കൺട്രി പോയി അതെന്താണെന്ന് കാണാൻ സാധിച്ചത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മുടെ ഒരുപാട് മിത്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മളിപ്പോ ഉഗാണ്ട എന്ന് കളിയാക്കിയൊക്കെ പറയും, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അവിടെ അത്രയും വാംത്ത് ആയിട്ടുള്ള ആളുകളാണ്. ഫ്രഷ് എയർ, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് എല്ലാം ഫ്രഷാണ് അവിടെ. അവിടെ വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഒന്ന് പോയി കാണണ്ട, പറ്റിയാൽ ഒന്ന് കാണേണ്ട സ്ഥലമാണ് ആഫ്രിക്ക ആസ് എ കോണ്ടിനെന്റ്. പറ്റിയിരുന്ന സമയം ഞാൻ ചെലവഴിക്കാറുണ്ട്. ഐ മീൻ ഐ ആം വെരി അറ്റാച്ച്ഡ് ടു മൈ സൺ. അവൻ എന്നെയും വലിയ കാര്യമാണ്, എനിക്ക് അവനെയും വലിയ കാര്യമാണ്. അതുകൊണ്ട് Tell us something which you have never shared with the audience, something which we don't know about you, just for a curiosity, just to know about you. I'm an open book. There's nothing to hide. I mean, yan onnum angane onnum hide edu vekkuna aalalla. It's like an open book there. Angane enne kurichu ente friends ella ariya, ente valare close friends ella ariya. Ippo public nu ariyaanu thonnu, because yan oru vaadi interviews and I think നമ്മുടെ സിനിമാ പ്രൊമോഷൻ ഉൾപ്പെടെ ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും മീഡിയ പേഴ്സൺ ആയിട്ടും കുറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കൂടുതൽ ഒന്നും നമുക്ക് പറയാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. എവരിതിങ് ഈസ് ദേർ. ഓക്കേ, യു കം അക്രോസ് ആസ് ഐ ടു ആസ് ഐ ടോൾഡ് യു ബിഫോർ വെരി ഫ്രണ്ട്ലി പേഴ്സൺ. സോ വെൻ യു ഫീൽ സാഡ്, ഹൗ ഡു യു കട്ട് ഓഫ് ഫ്രം ദ വേൾഡ്? വാട്ട് ഡു യു ഡു ടു വെൻ യു റിയലി ഫീൽ സാഡ്? ഐ സീ എക്സ്പീരിയൻസ് ഹാസ് ടോട്ട് യു ഹൗ ടു. ദേർ ഈസ് നതിങ് കോൾഡ് സാഡ്, ഇറ്റ്സ് സ്ട്രെസ്. മീൻസ് സംടൈംസ് നമ്മൾ ചിലപ്പോൾ മുമ്പൊക്കെ വെൻ ഐ വാസ് യങ്സ്റ്റർ I was an entrepreneur at the age of 25. Okay. So I've seen it all, done it all, gone through various phases. Okay. So stress ആയി, down ആയി പോയിട്ടുണ്ട്, അവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. I think I get more stronger when I go down. Okay. Failures, ഞാൻ മങ്കിപ്പൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടുവേർഡ്സ് യുവർ സക്സസ്. ഐ തിങ്ക് ദാറ്റ് കം വിത്തിൻ ഫ്രം മീ. മൈ ഫെയിലിയേഴ്സ് ആർ മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടുവേർഡ്സ് സക്സസ്. സോ വെനെവർ ഐ ഹാഡ് എ ഫെയിലിയർ ഓർ വെനെവർ ഐ ഹാഡ് എ സെറ്റ് ബാക്ക്, ഐ തിങ്ക് ദാറ്റ് മേക്സ് മീ മോർ സ്ട്രോങ്. സോ ഐ ലവ് to have little failures. Okay. So that I become more stronger and come forward. Yeah, that's nice. And what about your friends? Do you have any friends in the industry or just in the... I have a whole lot of friends. Okay. I think my friend list goes into thousands, which is I worked in various places. I studied in various places. Okay. I studied in Bangalore. I studied in Madurai. I worked in Bombay. Okay. Worked in Hyderabad. Worked in Dubai. Okay. I have film industry. I have another industry. I have... So, എനിക്ക് 1000 ഫ്രണ്ട്സ്. എനിക്ക് ആ മൂഡിൽ ഞാൻ റൊമാൻറ്റിക് മൂഡിലാണെങ്കിൽ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം, സാഡ് മൂഡിലാണെങ്കിൽ സാഡ് കേൾക്കാം. വെരി റൊമാൻറ്റിക്. You should ask my friends. Yeah, I will ask them. So what I'm saying is music has no language, music has no moods. Okay. I love all music. I listen to whenever I'm not a എനിക്ക് ഇങ്ങനെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കണമെന്നില്ല. എപ്പോ പാട്ട് പെട്ടെന്ന് റേഡിയോയിൽ നല്ലൊരു പാട്ട് കേട്ടാൽ വോളിയം കൂട്ടി വെക്കുന്ന ആളാണ് ഞാൻ.
And what type of roles you are looking for? Like, ഏതെങ്കിലും ഒരു റോൾ കണ്ടിട്ട് എനിക്ക് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഹാവ് യു ഫെൽറ്റ് എനിക്ക് നമ്മൾ പല റോളുകളും എൻവി ചെയ്യാറുണ്ട് എനിക്ക് ആ റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് റോൾസ് ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വരുന്നത് മാത്രം ചെയ്യാം ഓക്കെ വിച്ച് ഈസ് യുവർ ഡ്രീം ഒരു റോൾ മനസ്സിൽ രാജോസസ് ഫിലിം വെച്ച് ഐ ആം ഗോയിംഗ് ടു ഡു നൗ It's one of my dream roles. Okay. I'm so happy that it's come my way. Okay. And I thank Lalu Chetan for that. And he has put a lot of onus on me because last movie ennu parayna adeyathinte 100 days kaiyna cinema aanu. Adu young superstars aya Dulkarum Nivinneyum okke vechittu 100 days odi oru cinema ku shesham pulli cheyyunnathu enna pole oru kochu artist ne vechu rendu females ne vechu approach cheyyan povunna oru cinema aanu. Ente mutti idiyunnundu. Njan adu ente adu launch function ne stage il paranjana. Lalu Chetan എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതെന്ന് വരെ അതുപോലൊരു അപ്പം അതിൽ എനിക്ക് ഒരുപാട് ഓണസ് ഉണ്ട് സോ ഇറ്റ്സ് ഡബിൾ ബാഗേജ് ഓൺ മീ ഐ തിങ്ക് ഇറ്റ്സ് എ ഡ്രീം റോൾ ഓൾസോ സോ ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു പെർഫോം ആൻഡ് സീ വാട്ട് ഐ കാൻ ഡു ഓക്കെ അല്ലാതെ ഈ ഇൻഡസ്ട്രി വന്നിട്ട് എന്തെങ്കിലും മറക്കാനാവാത്ത വിഷമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനുഷ്യല്ലേ എല്ലാവർക്കും വിഷമം എല്ലാരും നല്ലതാണെന്ന് വിചാരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ വിഷമം പക്ഷെ അത് രണ്ടു ദിവസം കഴിയുമ്പോൾ പോകും So do you have time for exercise and all that? How do you maintain yourself? I do maintain. I find time to work out. Because you are what you are. Personality is important. So what's the secret of your glamour? സീക്രട്ട് ഒന്നുമില്ല നല്ലോണം ഉറങ്ങും ബ്യൂട്ടി സ്ലീപ് ഓക്കേ ഇറ്റ് വാസ് ഫൺ ഹാവിംഗ് യു ഹിയർ സർ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ അപ്കമിംഗ് പ്രോജക്ട്സ് വിഷിംഗ് ഓൾ വ്യൂവേഴ്സ് ഓഫ് റോസ്ബോൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് പേഴ്സണലി വിഷിംഗ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ യു ഹാവ് എ റോക്കിംഗ് കരിയർ സോ റോസ്ബോൾ വിഷ് യു താങ്ക് യു സർ